മോർണിംഗ് അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക. എന്നാ എന്ത് എന്തോ ഒച്ചപ്പാടും പാടും ആ സ്റ്റാഫ് റൂമിൽ നിന്ന് കേൾക്കാമല്ലോ നിങ്ങളുടെ ഒച്ച. അവിടുന്ന് പോന്നപ്പോ തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാ. ആ പിന്നെ പലർക്കും ഞാൻ വന്നത് ഇവിടെ ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം. ഞാൻ ക്ലാസ് ടീച്ചർ ആയതുകൊണ്ടായിരിക്കും. എല്ലാവരെയും ഞാൻ ശരിയാക്കുന്നുണ്ട്. 10-ാം ക്ലാസ്സാ കേട്ടോ. ആ പിന്നെ എൻ്റെ സബ്ജക്റ്റ് ഏതാന്ന് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് വിശ്വസിക്കുന്നു. മാത്സ്. എന്നാ നീ കേട്ടില്ലേ മാത്സ് എന്ന്? അവൻ എന്നോട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നുണ്ട്. സ്വപ്നജീവിയാണ് എല്ലാം. ഇത് എന്നാ ബാക്കിലാണല്ലോ എല്ലാം. ഫ്രണ്ട് ബെഞ്ചിലൊക്കെ കാലിയാണല്ലോ. പെൺപിള്ളാരുടെ സീറ്റ് മാത്രമേ ഫ്രണ്ട് ബെഞ്ചിൽ ആളുള്ളൂ. അല്ല എന്താ ഇത് ചക്കരയും പീരയും പോലെ ഗ്യാങ് എല്ലാം കൂടി ഇരിക്കുന്നേ. എണീറ്റോ എണീറ്റോ. അഖിലും അമലും എല്ലാം പോരും. ഫ്രണ്ടി പോയത് റോൾ നമ്പർ വൈസ് മതി കേട്ടോ ഇരിപ്പൊക്കെ. എൻ്റെ സ്വഭാവം അറിയാലോ എല്ലാത്തിനും. പഴയ എല്ലാത്തിനും അറിയായിരിക്കും. പുതിയതായിട്ട് വന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടും കൂടിയാണ് പറയുന്നത്. സമയം കിട്ടുമ്പോഴേ അവരോടൊന്ന് ചോദിച്ചാൽ മതി, അറിയാൻ പറ്റും ടീച്ചർ ആരാന്ന് കേട്ടോ. ആ പിന്നെ ഡിസിപ്ലിൻ അതെനിക്ക് നിർബന്ധമാണ്. ആഴ്ചയിൽ 2 ദിവസത്തെ കൂടുതൽ ഇവിടെ ആരെങ്കിലും ലീവ് എടുത്താലാ. 1 ദിവസം ലീവ് എടുത്താൽ അടുത്ത ദിവസം ലീവ് ലെറ്റർ ആയിട്ട് വന്നോണം. ആ പിന്നെ എല്ലാവരോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. ഉച്ചയ്ക്ക് ചോറുണ്ടുമ്പോൾ ടർക്കി കൊണ്ടുവന്ന് വേണം ഉണ്ണാനായിട്ട്. ഉച്ച കഴിഞ്ഞുള്ള ഫസ്റ്റ് പീരീഡ് തന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ ചോറെല്ലാം മൊത്തം ആക്കി ഈച്ച ആക്കിയേക്കരുത്. ആ 1 PT പീരീഡേ ഉള്ളു. അതിൽ കൂടുതൽ ചോദിക്കേണ്ട. 10-ാം ക്ലാസ് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. ചേട്ടന്മാരോടാ ഈർക്കിൽ പോലെ ഇവിടെ ആരും പാൻസും തയ്ച്ചുകൊണ്ട് വരണ്ട. അതുപോലെ ഉഷാൻ താടി ഞാൻ സമ്മതിക്കുകയല്ല. എടാ നിഖിലേ വന്നേ. അപ്പുറത്തെ എൻ്റെ സ്റ്റാഫ് റൂമിൽ ഞാൻ പുസ്തകം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പോയെടുത്തോണ്ട് വാ. ഇവിടെ വരാന്തേ കറങ്ങി നടക്കരുത് കേട്ടോ. വേഗം വന്നോണം അല്ലെ ഞാൻ അങ്ങോട്ട് വരും. ആ കഴിഞ്ഞ കൊല്ലം ആരായിരുന്നു ഡസ്റ്റ് തയ്ച്ചുകൊണ്ട് വന്നേ? ആ നിമ്മയായിരുന്നു അല്ലേ. ഡസ്റ്റ് തയ്ച്ചുകൊണ്ട് കൊണ്ടുവരും കേട്ടോ ഇയാൾ നാളെ വരുമ്പോൾ. അമ്മോട് ചോദിച്ചു അന്തോണിയേ ചൂരൽ കൊണ്ടുപോരു കേട്ടോ. ആ